സാധാരണക്കാരായ ജനം ഒരു കൂര വെക്കാനോ മക്കളെ പഠിപ്പിക്കാനോ ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ വഴിയില്ലാതെ പെരുവഴി ആധാരമാകുമ്പോൾ വ്യവസായ പ്രമുഖന്മാരുടെ കോടികൾ വരുന്ന കുടിശ്ശികയ്ക്ക് കണ്ണുമടച്ച് എഴുതിത്തള്ളി സർക്കാർ. പ്രമുഖന്മാർ വായ്പാ തട്ടിപ്പ് നടത്തിയ വകയിൽ 92,370 കോടിയാണ് നഷ്ടമായി കണക്കാക്കിയത്. ഈ വകയിൽ എഴുതിത്തള്ളിയത് 10.1 ലക്ഷം കോടി. വിശദാംശങ്ങൾ ഇങ്ങനെ. ശതകോടികൾ വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാതെ വ്യക്തികളും സ്ഥാപനങ്ങളും രാജ്യത്തെ ബാങ്കുകൾക്ക് വരുത്തിയ നഷ്ടം 92,570 കോടി രൂപയെന്ന് കേന്ദ്ര സർക്കാർ. വിവാദ വ്യവസായിയും ഗീതാഞ്ജലി ജെംസ് ഉടമയുമായ മെഹുൽ ചോക്സിയാണ് കുടിശ്ശികക്കാരിൽ ഏറ്റവും മുൻപിൽ. 7,848 കോടിയാണ് മെഹുൽ ചോക്സി അടയ്ക്കാനുള്ളത്. ഏറ്റവും കൂടുതൽ കുടിശ്ശികയുള്ള 50 വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും പട്ടികയാണ് സർക്കാർ പാർലമെന്റിനെ അറിയിച്ചിരിക്കുന്നത്. റിസർവ് ബാങ്ക് രേഖകളെ അടിസ്ഥാനമാക്കിയാണ് പട്ടിക തയ്യാറാക്കിയത് എന്ന് എഴുതി തയ്യാറാക്കിയ മറുപടിയിൽ കേന്ദ്ര സഹമന്ത്രി ഭഗവത് കരാട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആസ്തികൾ ഉണ്ടായിട്ടും ബോധപൂർവം വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന പ്രമുഖരുടെ പട്ടികയാണ് സർക്കാർ പുറത്തുവിട്ടത്. റിസർവ് ബാങ്കിന്റെ കണക്കുകൾ ഉദ്ധരിച്ചാണ് മന്ത്രി ഇക്കാര്യം ലോക്സഭയെ അറിയിച്ചത്. 2022 മാർച്ച് 31 വരെയുള്ള കണക്കാണിത്. ഇറ ഇൻഫ്ര 5,879 കോടി, റേഗോ അഗ്രോ 4,803 കോടി എന്നിവയാണ് 2, 3 സ്ഥാനങ്ങളിൽ. കോൺകാ സ്റ്റീൽ ആൻഡ് പവർ 4,596 കോടി, എ ബി ജി ഷിപ്പ് യാർഡ് 3,708 കോടി, ഫ്രോസ്റ്റ് ഇന്റർനാഷണൽ 3,311 കോടി, വിൻസം ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലറി 2,931 കോടി, റോട്ടോമാക് ഗ്ലോബൽ 2,893 കോടി, കോസ്റ്റൽ പ്രോജക്ട്സ് 2,311 കോടി, സൂം ഡെവലപ്പേഴ്സ് 2,147 കോടി എന്നീ കമ്പനികളും കുടിശ്ശികക്കാരുടെ മുൻനിരയിലുണ്ട്. അതേസമയം പൊതുമേഖലാ ബാങ്കുകളുടെ നിഷ്ക്രിയ ആസ്തി 3 ലക്ഷം കോടിയിലേറെ കുറഞ്ഞ് 5.41 ലക്ഷം കോടി രൂപയായി. നേരത്തെ 8.9 ലക്ഷം കോടി രൂപയായിരുന്നു എൻ പി എ കുടിശ്ശിക. കുമിഞ്ഞുകൂടുന്നതിനിടെ ബാങ്കുകൾ 10.1 ലക്ഷം കോടിയുടെ വായ്പകൾ എഴുതിത്തള്ളിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ എസ് ബി ഐ 2 ലക്ഷം കോടിയുടെ വായ്പയാണ് എഴുതിത്തള്ളി മുന്നിലെത്തിയിരിക്കുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്ക് 67,214 കോടി, ഐ സി ഐ സി ഐ 50,514 കോടി, എച്ച് ഡി എഫ് സി 34,782 കോടി എഴുതിത്തള്ളി. കടബാധ്യത എഴുതിത്തള്ളുമ്പോൾ ആ തുക ബാങ്കിന്റെ ബാലൻസ് ഷീറ്റിൽ ആസ്തിയുടെ ഗണത്തിൽ നിന്ന് ഒഴിവാക്കും. നിഷ്ക്രിയ ആസ്തി കുറയ്ക്കുന്നതിന്റെ ഭാഗമാണിത്. എന്നാൽ ബാങ്ക് ശാഖയുടെ കിട്ടാക്കട കണക്കിൽ അത് തുടരുകയും ചെയ്യും. പണം തിരിച്ചുപിടിക്കാനുള്ള നടപടികളും ഇതോടൊപ്പം ഉണ്ടാകും. കഴിഞ്ഞ 5 വർഷത്തിനിടെ ബാങ്കുകൾ സാങ്കേതികമായി എഴുതിത്തള്ളിയ 10.1 ലക്ഷം കോടി രൂപയിൽ 13%, അതായത് ഏകദേശം 1.32 കോടി മാത്രമേ തിരിച്ചുപിടിക്കാനായിട്ടുള്ളൂ എന്ന് റിസർവ് ബാങ്ക് ഇക്കഴിഞ്ഞ നവംബറിൽ വിവരാവകാശ മറുപടി നൽകിയിരുന്നു. വായ്പാ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിക്കുന്നുണ്ട് എന്ന് കേന്ദ്രമന്ത്രിയുടെ മറുപടിയുമുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് വ്യാജരേഖകൾ ചമച്ച് 14,000 കോടി രൂപയുടെ വായ്പയെടുത്ത നീരവ് മോദിയും അമ്മാവൻ മെഹുൽ ചോക്സിയും ഇന്ത്യയിൽ നിന്ന് മുങ്ങിയിരുന്നു. ലണ്ടനിലെ ജയിലിൽ കഴിയുന്ന നീരവ് മോദിയെ ഇന്ത്യക്ക് കൈമാറാനുള്ള കീഴ്ക്കോടതി വിധിക്കെതിരായ അപ്പീൽ മേൽക്കോടതി കഴിഞ്ഞ ദിവസം തള്ളുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.